എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു കഷായമാണ്. നമുക്ക് പനി, ജലദോഷം, ചുമയൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു കഷായം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ എടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഒരു മൂന്നോ നാലോ ഇല എടുക്കണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പനിക്കൂർക്കയൊക്കെ നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. നല്ലൊരു ഔഷധ സസ്യമാണ് കേട്ടോ ഈ പനിക്കൂർക്ക. ഇനി ഞാൻ എടുക്കുന്നത് പൂവാങ്കുരുനിലയാണ്. പൂവാങ്കുരുനില എന്നുള്ള പേര് വന്നത് തന്നെ അതിൻ്റെ ഇല കുരുന്ന ഇലയാണ് അതിൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ പൂവിന് ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു സൈഡിൽ മൊത്തം ഇതുപോലത്തെ ഔഷധ ചെടികളുണ്ട് കേട്ടോ. പൂവാങ്കുരുനില, മുയൽച്ചെവി, തഴുതാമ, അങ്ങനെ ഒരുവിധം എല്ലാ ഔഷധ ചെടികളും ഉണ്ട് നമുക്ക്. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ പൂവാങ്കുരുനില പോയാലും അതിൻ്റെ ആ ഒരു വേര് അവിടെ കിടന്നു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും അത് ആർത്തങ്ങ് വന്നോളും. ഇതൊക്കെ വീട്ടിൽ നട്ടു വളർത്തണം കേട്ടോ നിങ്ങൾ. പിന്നെ വേണ്ടത് തുളസി ഇലയാണ്. തുളസി ഇല ഒരു കുറച്ച്, ഒരു പിടി തുളസി ഇലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതാ നിങ്ങൾ, ഞാൻ ഒരു ഔഷധ ചെടി കൂടെ പരിചയപ്പെടുത്താം കേട്ടോ. ചിറ്റമൃതം എന്നാണ് ഇതിൻ്റെ പേര്. അമൃതവള്ളി എന്നും ഒരു പേരുണ്ട് ഇതിന്. അപ്പോൾ എനിക്കിത് തന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടായ ഒരു ഡോക്ടറാണ് കേട്ടോ, ആയുർവേദ ഡോക്ടറാണ്. അങ്കിളുടെ വീട്ടിൽ ധാരാളം ഔഷധ ചെടിയൊക്കെ ഉണ്ട്. അങ്കിള് തന്നപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് ഒന്ന് നട്ട് വളർത്തിയതാണ്. നമ്മളിപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിലാണ് നട്ടിരിക്കുന്നത്. പക്ഷേ ഇത് പടർന്നു കയറുന്ന ഒന്നാണ്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് നടണം. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു ഔഷധ ചെടിയാണ് കേട്ടോ ഇത്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇതിൻ്റെ ഇല എടുത്തിട്ട് ചതച്ച് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ, 7 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിനൊക്കെ നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വാദസംബന്ധമായ രോഗമുള്ളവർക്ക് ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, അത് ചതച്ചിട്ട് പാലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, മുഖസൗന്ദര്യത്തിന് വളരെ ഫലപ്രദമായ ഒന്നാണ് ചിറ്റമൃതം. നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ആ നീര് പുരട്ടിക്കഴിഞ്ഞാൽ മാറും. പിന്നെ ഉപ്പൂറ്റി, ഈ ഉപ്പൂറ്റി വിണ്ടുകീറുന്ന പ്രശ്നമുള്ളവർക്ക് ഇതിൻ്റെ ഇല ചതച്ചും അതിൻ്റെ കൂടെ മൈലാഞ്ചിയുടെ ഇലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആ വിണ്ട് കീറുന്ന ഭാഗത്ത് പുരട്ടിയാൽ നല്ല വ്യത്യാസം കാണും. അതുമാത്രമല്ല, നമ്മുടെ ഓർമ്മ കുറവൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ, ഈ ചർമ്മരോഗങ്ങൾക്ക് എല്ലാത്തിനും, അലർജി ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നീരും കുറച്ച് തേനൂടെ ചേർത്തിട്ട് ചാലിച്ച് പുരട്ടിയാൽ വളരെ നല്ലതാണ്. അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്കിള് തന്നപ്പോൾ ഞാനത് കൊണ്ടുവന്ന് നട്ടതാണ്. പെട്ടെന്നത് വലുതാവും കേട്ടോ. നിങ്ങളിത് കിട്ടുകയാണെങ്കിൽ വീട്ടിലൊക്കെ നട്ട് വളർത്തണം. ദൈതും അതുപോലെ തന്നെ വേറൊരു ഔഷധ ചെടിയാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞാൽ നമ്മൾ ബാൻഡേഡ് ഒട്ടിക്കില്ലേ, അതിന് തുല്യമാണ് ഈ ഒരു ചെടിയുടെ ചെറം. ഇത് നമ്മളിങ്ങനെ ഒടിച്ചു കഴിയുമ്പം ഒരു ഇങ്ങനെ ഒരു പ്ലാസ്റ്റർ ഒട്ടുന്ന പോലത്തുള്ള ഒരു ഇത് വരും കേട്ടോ. അത് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം പറിക്കാൻ വന്നപ്പോൾ ഇതൊന്ന് കണ്ടപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. എന്നിട്ട് അത് നമ്മുടെ ആ മുറിഞ്ഞ ഭാഗത്ത് പുരട്ടിയാൽ ശരിക്കും അത് ഒട്ടിയിരുന്നോളും. ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് ഔഷധ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്കിനി കഷായം റെഡിയാക്കാം. അപ്പോൾ ഇതാ കഷായത്തിനുള്ള കൂട്ടുകളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൂവാങ്കുരുന്നില എടുത്തിട്ടുണ്ട്, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ കഷായം വെക്കുന്നതിന് ഇത്രയും ആവശ്യമാണ്. അതിൻ്റെ പൂ ഞാൻ കളയുന്നുണ്ട്. പൂവും കളയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പൂ കുറച്ച് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഇതിൻ്റെ പൂവിന്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ അപ്പൂപ്പന്താടിയൊക്കെ പറക്കില്ലേ, അതുപോലെ ഇങ്ങനെ പറന്ന് കിടക്കും. നമ്മുടെ വീടിൻ്റെ ഒരു പ്രദേശത്ത് നമ്മളിത് നട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. വേനൽക്കാലം ആകുമ്പോൾ ഇതങ്ങ് പോവുകയും ചെയ്യും, മഴക്കാലത്ത് വീണ്ടും അത് പിടിച്ചു വരികയും ചെയ്യും. പിന്നെ ഇതാ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷായിട്ടുള്ള കുറച്ച് കുരുമുളക്. കുരുമുളകും ഔഷധമുള്ള ഒന്നാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിപ്പോൾ ഒരു പിടിയാണ് ഞാൻ കുരുമുളക് എടുത്തിരിക്കുന്നത്. ഇനി എടുത്തിരിക്കുന്നത് നമ്മുടെ പ്ലാവിലയുടെ ഞെട്ടുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. കഷായത്തിൽ ഇതൊക്കെ വെച്ച് കഴിച്ചാൽ നല്ല വ്യത്യാസം, അതായത് പെട്ടെന്ന് പിടിച്ച് കിട്ടിയ പോലെ തന്നെ നമ്മുടെ പനിയൊക്കെ നീക്കും. പിന്നെ എടുത്തിരിക്കുന്നത് ചുക്കാണ്. ഇനി നമ്മുടെ പനിക്കൂർക്ക. പനിക്കൂർക്ക ഒരു 5 ഇല ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് തുളസി ഇലയാണ്. തുളസി ഇലയും നമുക്ക് ഈ കഷായത്തിലേക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. നിറച്ചും ഇതായി ഇപ്പം 3 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതിനി നമ്മൾ വറ്റിച്ചിട്ട് 2 ഗ്ലാസ്സാക്കി മാറ്റണം. അത് പയ്യെ വറ്റിക്കാൻ പാടുള്ളൂ കേട്ടോ. കഷായമൊക്കെ റെഡിയാക്കുമ്പോൾ അറിയാമല്ലോ, ഒറ്റ തിളയ്ക്കൊന്നും വറ്റിച്ചെടുക്കരുത്. അപ്പോൾ ഞാൻ എന്താ സ്റ്റൗവിലേക്ക് അത് വച്ചിട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന
ഔഷധ ചെടി ഇലകളൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ ഉണ്ടല്ലേ ഈ പൂവാങ്കുരുന്നില, അത് അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കി ഇട്ടിടാം കേട്ടോ. അതിൻ്റെ ഇല എടുക്കുമോ അല്ലെങ്കിൽ തണ്ട് മാറ്റും ഒന്നും വേണ്ട, അങ്ങനെ തന്നെ ഇടാം. ഇപ്പോൾ പ്ലാവിലയുടെ ഞെട്ടും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ എടുത്തത്, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തണുത്ത വെള്ളം പച്ചവെള്ളമാണ് എടുക്കണമെങ്കിൽ ഒന്ന് തിളച്ച ശേഷം ഒന്ന് ഇട്ടോളൂ കേട്ടോ എല്ലാം കൂടെ. ഇപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ടിട്ട ഒരുപാട് അങ്ങ് ഇതായിട്ടിടരുത്, വളരെ സിമ്മിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ ഇലയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് താഴത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും തിളയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹാഫായിട്ടേ ഉള്ളൂ. നമ്മൾക്കറിയാമല്ലോ അതിൻ്റെ തിളച്ച് തിളച്ച് അതിൻ്റെ നല്ല ഒരു കഷായമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ മണത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ പാടില്ല. എന്നാലും നമുക്കറിയാൻ പറ്റും അത് തിളയ്ക്കുമ്പോൾ നന്നായിട്ട്, എന്ന് വെച്ചാൽ ഇത്രയും ഔഷധമുള്ള സാധനങ്ങളൊക്കെയാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരും. ഈ പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഓടി ഡോക്ടറെ അടുത്തൊക്കെ പോവാതെ ഇതുപോലെ ഒന്ന് ആദ്യമൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകണം. പക്ഷേ എനിക്ക് അമ്മ ഇതാണ് കേട്ടോ ഉണ്ടാക്കി തരുന്നത്, എനിക്ക് നല്ലോണം മാറുകയും ചെയ്യും. എനിക്ക് പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന കഷായമാണത്. എനിക്കൊരു രണ്ട് പ്രാവശ്യം ഇതങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ പനിയൊക്കെ അങ്ങ് മാറാറുണ്ട്. ആയുർവേദം അത്ര പിടിക്കും, ചിലവർക്ക് ആയുർവേദം അത് പിടിക്കണമെന്നില്ല. എന്നാലൊരു പരിധിവരെയൊക്കെ നമ്മൾ ഈ ഗുളികകൾ കഴിക്കാതെ ഇതൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കുക. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഗ്ലാസിൻ്റെ ഒരു ഇതെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് കഷായം എടുക്കാറുള്ളൂ. ഇതിപ്പോൾ ആ നിറം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ നല്ലൊരു ഡാർക്ക് കളറാണ്. ഇപ്പം നമ്മൾ ഞാൻ ഇതിൻ്റെ അളവ് കാണിക്കാം കേട്ടോ. മൂന്ന് ഗ്ലാസ് എടുത്തത്, ഇപ്പോൾ കറക്റ്റ് ഇതാ രണ്ട് ഗ്ലാസ്സായി. ഇനി ഇങ്ങനെ തന്നെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിനകത്ത് പനങ്കൽക്കുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഷ്ണം ശർക്കര ഇട്ടിട്ട് കഴിക്കാൻ, നല്ല കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ തൊണ്ടയ്ക്കുമൊക്കെ പനിയൊക്കെ വരുമ്പം തൊണ്ടവേദനയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ലേശം മധുരമൊക്കെ ഇട്ട് കൊടുക്കുക. യാതൊരു വിധ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത ഒരു കഷായമാണിത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ആർക്കും അസുഖമൊന്നും വരാതിരിക്കട്ടെ. ഇനി അഥവാ വല്ല പനിയോ ജലദോഷമോ അതുപോലെ തൊണ്ടവേദനയൊക്കെ വരികയാണെങ്കിൽ ഇത് തയ്യാറാക്കി കഴിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.